ഇല്ലാത്തത് നമ്മുടെ കുട്ടിയിലൂടെ അങ്ങനെയൊക്കെ ആഗ്രഹങ്ങൾ ഉണ്ടാവും. ഇനി നേരെ നോബിച്ചേട്ടനിലേക്ക് വരികയാണ്. പ്രത്യേകിച്ച് ആഗ്രഹമൊന്നുമില്ല, എനിക്ക് പറ്റാത്തത് എന്റെ മകനാക്കണം എന്ന് വലിയ ആഗ്രഹമുണ്ട്. പത്ത് ജയിപ്പിക്കണം. പ്രത്യേകിച്ച് ആഗ്രഹമൊന്നുമില്ല, എനിക്ക് പറ്റാത്തത് എന്റെ മകനാക്കണം. പ്രിയമുള്ളവരെ, ഗുരുജനങ്ങളെ, ഗുരുജനങ്ങളെ, പ്രിയപ്പെട്ടവരെ, ഞാൻ നീ പറ ഞാനില്ല, ഞാൻ കഴിഞ്ഞ 2-3 മണിക്കൂറായിട്ട് ഇവിടെ നിന്ന് ഇത്രയും വർത്തമാനം പറഞ്ഞിട്ട് മതിയായില്ലേ? ഇനി എന്റെ കഥാപ്രസംഗത്തിന് ഇടയിൽ കോരിട്ട് ഇളക്കിട്ട് വേണോ നശിപ്പിക്കാനായിട്ട്? വിഷുവിന് ഓണത്തിന് വന്ന് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ഒരു ഗുണവുമില്ല. ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ എല്ലാ ദിവസവും നന്നായിട്ട് നല്ല ഫുഡ് ചെയ്യണം. നിന്റെ കെട്ടിയോളോട് പറയുന്നു ചുമ്മാ സീരിയസ് ആയിട്ട് എടുക്കുക. നിങ്ങളല്ലേ പോയി, അപ്പൊ കെട്ടിപ്പോ തന്നെ. നിന്റെ അലീന ഫ്രാൻസിസിന് പാചകം ചെയ്യാൻ അറിയോ? ഇപ്പഴേ പഠിപ്പിച്ചു തുടങ്ങണ നല്ലതാ. പേര് പറഞ്ഞപ്പോ അറിയാം നീ ഉരുണ്ട് കളിക്കല്ലേട്ടാ. ഏയ് നാട്ടിലെ നാട്ടിലെ മൊത്തം സംസാരം വേറെയാണ്. എന്ത് സംസാരം നാട്ടില്? ആ അതെനിക്ക് ഇവിടെ പറയാൻ പറ്റൂല. എന്നാലും ഇവരെ ഞാൻ നേരെ എടുക്കും. അതിനുള്ള നടപടികൾ ഞാൻ ആരംഭിച്ചു കഴിഞ്ഞു. ഒന്നീ അറേ അല്ലെങ്കിൽ ഞാൻ രണ്ടിലും ഒരാളെ നേരെ ആവും. അതിനകത്ത് ഇത്രയും കാലം നിങ്ങൾ മോശക്കാരായിരുന്നു. ഞാൻ പ്രതീക്ഷ പോലെ അത്ര സൗന്ദര്യമൊന്നും അല്ല. അവൻ സ്കൂളിൽ ഒരു കൊച്ചിനെ ലവ് ലെറ്റർ കൊടുത്തിട്ട് വന്നിരിക്കുക. ലവ് ലെറ്റർ അല്ല, പ്രേമലേഖനം. രണ്ടൊന്നല്ലേ മാമ? മിണ്ടരുത്. നീ പ്രിൻസിപ്പൾ ഇത് പറഞ്ഞപ്പോഴേ തൊലി ഉരിഞ്ഞോയി മനുഷ്യന്റെ. എന്നാലും നീ എന്തോന്നടാ ചെയ്തത്? നാണക്കേട്. അപ്പൊ പിന്നെ എന്തൊരു നാണക്കേട്? ഈ സ്കൂളിൽ ഇപ്പൊ എല്ലാവരും ചെയ്യുന്നത് തന്നെ. ഇപ്പൊ ഗേൾ ഫ്രണ്ട് ഇല്ലെങ്കിലെ നാണക്കേട്. നീ ലവ് ലെറ്റർ കൊടുക്കാനാടാ സ്കൂളിൽ പോണേ? ഏതായാലും സ്കൂളിൽ പോണം. അപ്പൊ അതിന്റെ കൂടെ ഇതും കൂടെ ആവട്ടെ എന്ന് വിചാരിച്ചു. കഞ്ചാവ്? ഓ അറിയാത്തവര്, നമ്മൾ ആ പാറയിരുന്നു കഴിഞ്ഞ ദിവസം വലിച്ചില്ലേ? ഞാൻ അങ്ങ് ദൂരെ ഒരു ഘോര വനത്തിൽ അഗോരി സ്വാമികളുടെ ഒപ്പം ധ്യാനത്തിലായിരുന്നു. ആ ഞാൻ മുരിങ്ങുരി ധ്യാന കേന്ദ്രത്തിലൊക്കെയാന്ന് വിചാരിച്ചു. മച്ചാനെ, മച്ചാന്റെ ആ സംസാരം കേൾക്കാൻ വേണ്ടിട്ടാണ് ഞങ്ങൾ എല്ലാരും ഇങ്ങനെ കാത്തിരിക്കാണ്. ഇല്ല മച്ചാനെ, ആ ജീവിതം ഞാൻ ഉപേക്ഷിച്ചു. ഇപ്പൊ ഞാൻ ശാന്തിയുടെ മാർഗത്തിലാണ്. ശാന്തിയുടെ ഭാര്യ? അച്ഛനെ നിവർത്തെ കാളി ഏക്കണ്ട, ഞാൻ വെട്ടുവിട്ട. അച്ഛനെ നിവർത്തെ കാളി ഏക്കണ്ട, ഞാൻ വെട്ടുവിട്ട. ഞാൻ വെട്ടുവിട്ട. വീട്ടുപേര്? വീട്ടുപേര് തെക്കോട്ട് ചെരിഞ്ഞതിൽ. അതെന്തോ വടക്കോട്ട് ചെരിയാൻ സ്ഥലമില്ല. നിങ്ങൾക്ക് നിങ്ങളെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ചോദിക്കാം. എവിടുന്നാണ്? എന്റെ പേര് സോണി. എന്റെ പേര് ടിനി. ഞാൻ വെസ്റ്റ്പോർട്ട് കോളേജ് പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വരുന്നു. പുള്ളി 10-ാം ക്ലാസ് കഴിഞ്ഞ് വരുന്നു. അല്ല, ഈ 16 വർഷം ഇങ്ങനെ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് നടക്കുമ്പോഴേക്കും ഒരുപാട് പേരോട് ചാൻസ് ചോദിച്ചിട്ടുണ്ടായിരിക്കും, ഒരുപാട് ലൊക്കേഷനുകളിൽ പോയിട്ടുണ്ടായിരിക്കും. എങ്ങനെ ഈ 16 വർഷം ഇങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട് ഇങ്ങനെ നിൽക്കാനുള്ളൊരു കോൺഫിഡൻസ് കിട്ടി? നമുക്ക് ഒരു ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയോട് ഭയങ്കരമായിട്ട് പ്രേമം തോന്നുന്നു.
ഒരു കരാർ വെക്കാൻ പറ്റും നീ ഒരു വർഷത്തെ ഒരു മാസത്തിനുള്ളിൽ നീ എനിക്ക് വളഞ്ഞു തരണം എന്നുള്ളത്? അത് പറ്റില്ല.